Hi, good morning. Ella makkalkkum kalthoni class ilekku swagatham. Ellavarum class kaananum kelkkanum ready aayittirikkuvaano? Adhe le. Appo nammal edhu theme padichondirikkune? Jeevigal, valarthu mrugangal, valarthu pakshigal alle? Nammal adha padichondirikkune le. Appo nammal jeevigalde poochiyada paattu padichayirunnu pinneyo thoovil ottichayirunnu le. Thoovil ellavarum ottichilla korchu vera kottichu teacher kaichu vannu. Pinne പക്ഷികളുടെ ചിത്രങ്ങൾ ഒട്ടിക്കാൻ പറഞ്ഞു അതെല്ലാവരും ഒട്ടിച്ചു വളർത്തു മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ചു അല്ലേ അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ ഒരു കുഴിയാനയുടെ പാട്ട് പാടിയാലോ എല്ലാവർക്കും ഇഷ്ടമാണോ ഏ കുഴിയാനയെ കണ്ടിട്ടുണ്ടോ എല്ലാവരും വാ ആ വീടിന്റെ സൈഡിലൊക്കെ നമ്മൾ ഈ ഭിത്തിയുടെയൊക്കെ സൈഡിൽ ഇങ്ങനെ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കുഴിയാന കയറിയിരിക്കും അല്ലേ അപ്പോൾ ആനയുടെ അത്ര വലുപ്പമുണ്ടോ ഇല്ല അല്ലേ കുഞ്ഞിതാ അല്ലേ കുഴിയാനനെ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ ടീച്ചർ കാണിച്ചു തരാട്ടെ കുഴിയാനെ നോക്കിക്കേ കുഴിയാനനെ കണ്ടില്ല എല്ലാവരും ആ ഇതാണ് കുഴിയാന അപ്പോൾ നമുക്ക് കുഴിയാനയുടെ ഒരു പാട്ട് പാടാം ഓക്കേ പാടാം നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ വീടിന് ചുറ്റും കുഴിയാന പിന്നോട്ടാണ് നടപ്പയ്യ നമ്മുടെ ആന കുഴിയാന ആ കുഴിയാന എങ്ങോട്ട് നടക്കണേ മുമ്പോട്ടാണ് നടക്കണേ അല്ലാലേ പിമ്പോട്ട പുറകോട്ടാണ് നടക്കണേ ല്ലേ നമുക്ക് ഒന്നോട് പാടിയാലോ ഈ പാട്ട് എല്ലാവരും പഠിച്ച് ഗ്രൂപ്പിലേക്ക് ഇരുന്നിട്ട് വന്നിട്ട് ഏ പാടാം നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ വീടിന് ചുറ്റും കുഴിയാന പിമ്പോട്ടാണ് നടപ്പയ്യ നമ്മുടെ ആന കുഴിയാന ഇഷ്ടപ്പെട്ടോ പഠിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ലേ നാല് വരി ഉള്ളൂ ല്ലേ അപ്പോൾ എല്ലാവരും ഈ പാട്ട് പഠിച്ചിട്ട് ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമുക്ക് ഒരു പൂച്ചയുടെ മുഖമൂടി ഉണ്ടാക്കിയാലോ നിങ്ങൾ കണ്ടിട്ടില്ലേ ബാലരുമേലും കളിക്കുടുക്കയിലൊക്കെ നിങ്ങൾക്ക് മുഖമൂടി കിട്ടാറില്ലേ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും അതിൻ്റെ സൈഡിൽ ഒരു തുളയൊക്കെ ഉണ്ടാക്കിയിട്ട് നൂലിട്ട് നിങ്ങളുടെ മുഖത്ത് വെച്ച് കിട്ടും അല്ലേ എന്നിട്ട് കളിക്കൂ അല്ലേ അപ്പോൾ പൂച്ചയുടെ സൗണ്ട് എന്താ പൂച്ച എങ്ങനെ കരയുന്നേ മ്യാവ് മ്യാവ് എങ്ങനെ കരയുന്നേ മ്യാവ് മ്യാവ് എന്ന് പൂച്ച കരയൂ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം മുഖമൂടി ഉണ്ടാക്കിയിട്ട് മുഖത്ത് വെച്ചിട്ട് പൂച്ച കരയുന്ന പോലെ ശബ്ദം നമുക്ക് കേൾപ്പിക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നറിയാവോ ടീച്ചറിൻ്റെ കയ്യിൽ ഇപ്പോൾ കളറുള്ള പേപ്പർ ആയിരിക്കണേ കളറുള്ള പേപ്പർ ഇല്ലാത്ത ഒരു ബോണ്ട് പേപ്പർ എടുക്കുക വെള്ള പേപ്പർ എടുക്കുക രണ്ട് പേപ്പർ വേണം കണ്ടോ രണ്ട് പേപ്പർ വേണം പിന്നെയോ ഒരു പ്ലേറ്റ് വേണം വട്ടം വരയ്ക്കാനായിട്ട് എന്നിട്ട് നമുക്ക് വെട്ടിയെടുക്കണം പിന്നെയോ കത്രിക വേണം പിന്നെയോ പശ വേണം ഏ കത്രിക വേണം പശ വേണം പിന്നെയോ ടീച്ചറിൻ്റെ കയ്യിൽ മാർക്കറുണ്ട് നമുക്ക് കണ്ണും മൂക്കൊക്കെ വരയ്ക്കണ്ടേ അതിന് വേണ്ടിയിട്ട് കറുത്ത മാർക്കർ ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ചെയ്താലോ ഇപ്പം നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ വെച്ചു അല്ലേ എന്നിട്ടോ ഈ പ്ലേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം ഈ പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ വട്ടം വരയ്ക്കണം ഓക്കെ ഇവിടെ വട്ടം വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഒരു പെൻസിലെടുത്ത് ഇതിന് വട്ടം വരയ്ക്കണം നമുക്ക് വട്ടം വരയ്ക്കാം കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക ഇത് പെൻസിൽ വെച്ച് വരയ്ക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ വട്ടം വരച്ചു എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് നമ്മൾ വട്ടം വെട്ടിയെടുക്കുക ഇതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം റൗണ്ടിൽ വരച്ചിട്ട് ആ വരയുടെ മുകളിൽ കൂടി നമുക്ക് ഇതിനെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാം ഇപ്പം നമുക്കിതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടി അതുപോലെ തന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയില്ലേ ഇനി അതുപോലെ തന്നെ മറ്റേ പേപ്പറും അതിൻ്റെ ഒരു വട്ടത്തിൽ വെട്ടിയെടുക്കാം നോക്കിയോ കേട്ടോ മറ്റേ ഇതുപോലെ രണ്ട് പേപ്പർ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തു ഇതിൻ്റെ ഷേപ്പ് ഏതാ ആ വട്ടത്തിലുള്ള ആകൃതിയാ അല്ലേ അപ്പം നമ്മൾ വട്ടത്തിലുള്ള ആകൃതിയും കൂടെ പഠിക്കുക കേട്ടോ അപ്പം നമ്മൾ മത്തങ്ങ വരച്ചപ്പോൾ വട്ടത്തിലുള്ള ആകൃതിയാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ രണ്ട് പേപ്പർ വട്ടത്തിൽ വെട്ടിയെടുത്തു എന്നിട്ട് ഈ പേപ്പർ ടീച്ചർ ഇവിടെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ പേപ്പർ നടുവേ ഇങ്ങനെ മടക്കണം കണ്ടോ ഇതുപോലെ നന്നായിട്ട് മടക്കി ഇങ്ങനെ
വേണം വെട്ടിയെടുക്കാനായിട്ട് നമുക്ക് നടുഭാഗം വെട്ടിയെടുക്കണം ഓക്കേ നോക്കിയേ അപ്പോൾ ഇതുപോലെ രണ്ട് കഷ്ണം കിട്ടി ഇതാണ് നമ്മൾ മുയലിന് ചെവി ആയിട്ട് വെക്കുന്നത് അപ്പോൾ രണ്ട് കഷ്ണം കിട്ടിയില്ലേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന വട്ടത്തിലുള്ള പേപ്പർ ഇല്ലേ അത് എടുത്തിട്ട് അതിന്റെ നടുവേ നമുക്കൊരു പോയിന്റ് കൊടുക്കുക ഇതിന്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒരു കുത്തിടുക എന്നിട്ടുണ്ടല്ലോ താഴത്തേക്ക് ഇങ്ങനെ വരയ്ക്കുക ത്രികോണാകൃതിയിൽ വരയ്ക്കണം ഇങ്ങനെ വരച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു വരച്ചില്ലേ എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ ഇത് കത്രിക എടുത്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് ഇത് ഈ പേപ്പർ മാറ്റി വയ്ക്കുക കണ്ടോ കണ്ടില്ല എല്ലാവരും ഇനി നമുക്ക് പൂച്ചയ്ക്ക് കണ്ണ് വരയ്ക്കണം മൂക്ക് വരയ്ക്കണം അപ്പോൾ ടീച്ചർ മാർക്കർ എടുത്തു ഇനി ആദ്യം ഇവിടെ നമുക്കതിൻ്റെ മൂക്ക് വരയ്ക്കാം എന്നിട്ടോ കണ്ണുകൾ വരയ്ക്കാം വരച്ചില്ലേ ഇനി എന്ത് ചെയ്യണം മീശ വരയ്ക്കണ്ടേ പൂച്ചയ്ക്ക് മീശയല്ലേ മീശയും വരച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന പേപ്പർ ഇല്ലേ രണ്ട് കഷ്ണം പേപ്പർ വെട്ടി വെച്ചായിരുന്നു അല്ലേ കണ്ടില്ലേ ഇത് നമുക്ക് ചെവിയായിട്ട് ഒട്ടിക്കണം അതായത് പശ വെച്ച് വേണം ഒട്ടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് രണ്ടും ഈ വസ്തു ഇങ്ങനെ പകുതിയോളം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട് കണ്ടോ കണ്ടോ എല്ലാവരും ഇതുപോലെ വെക്കണം ഒട്ടിച്ചു ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണം മനസ്സിലായോ അപ്പോൾ ടീച്ചർ ആദ്യം ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ആദ്യം വെട്ടി കാണിച്ചു തന്നെ അപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇവിടെ നിങ്ങൾക്ക് തുളയിട്ടിട്ട് നൂല് വലിച്ച് കെട്ടാം നൂല് വലിച്ച് കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ വയ്ക്കുക എങ്ങനെ വെക്കണ്ടേ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം പൂച്ച കരയണം എങ്ങനെയാ മ്യാവ് മ്യാവ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് അമ്മമാരുടെ അടുത്തും അനിയന്മാരുടെ അടുത്തൊക്കെ ചെന്ന് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടി കൊടുക്കണം ഇഷ്ടപ്പെട്ടോ ഏ പൂച്ചയുടെ മുഖമൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യൂലേ അപ്പം ആദ്യം എന്ത് ചെയ്യണം പൂച്ചയുടെ മുഖമൂടി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം മുഖത്ത് വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരണം അത് കഴിഞ്ഞിട്ടോ അത് മുഖത്ത് വെച്ചിട്ട് തന്നെ പൂച്ചയുടെ ശബ്ദം നമ്മൾ അനുകരിക്കണം എങ്ങനെയാണ് പൂച്ച കരയുന്നതെന്ന് അറിയാലോ മ്യാവ് മ്യാവ് അല്ലേ അതിൻ്റെ വീഡിയോ ടീച്ചർക്ക് അയച്ചു തരണം ആദ്യം മുഖത്ത് വെച്ചിട്ടുള്ള ഫോട്ടോയെ അയച്ചു തരിക പിന്നെ അത് മുഖത്ത് വെച്ചിട്ട് പൂച്ച കരയുന്ന ശബ്ദം ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ടീച്ചർക്ക് അയച്ചു തരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം.